അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, തയമ്മുമിൻ്റെ ഷർത്തുകള്, ഫർളുകള്, അതിൻ്റെ കാരണങ്ങള് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് അറിവുകൾ എല്ലാ ദിവസവും നമ്മൾ ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നുണ്ട്. ആ അറിവുകൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം, ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കണം. ഇന്ന് നമ്മൾ എന്താ പറഞ്ഞത്, ഇന്ന് നമ്മൾ എന്താണ് പറയുന്നതെന്ന് അറിയാം. സുന്നത്തു തയമ്മും, തയമ്മുമിൻ്റെ സുന്നത്തുകൾ. അപ്പം ഷർത്തും ഫർളും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള നിർബന്ധിതമായിട്ടുള്ള അല്ല കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, കാരണങ്ങളൊക്കെ പറഞ്ഞു. ഇനി സുന്നത്തുകളെ പറയാനുള്ളൂ. അപ്പോ സുന്നത്തു തയമ്മുമേ, ഒന്നാമത്തേത് തസ്മിയത്തു അവ്വലഹു, ആദ്യം തന്നെ ബിസ്മിചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അത് വുദൂഇന്റെ അവസരത്തിലാണെങ്കിലും കുളിയുടെ അവസരത്തിലാണെങ്കിലും ബിസ്മിചൊല്ലൽ സുന്നത്താണ് അല്ലെ. രണ്ടാമത്തെ ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ടാവണം തയമ്മും ചെയ്യേണ്ടത്. മൂന്നാമത്തേത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യണം. നമ്മൾ വുദു ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യലുണ്ട്, അതുപോലെ എന്ത് ചെയ്യണം, ഇവിടെയും മിസ്വാക്ക് ചെയ്യണം. അതായത് എപ്പോഴാണ് ഈ മിസ്വാക്ക് ചെയ്യേണ്ടത്, ബിസ്മി ചൊല്ലിയതിൻ്റെയും മണ്ണ് നക്കൽ ചെയ്യില്ല, നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ മണ്ണ് അടിച്ചെടുക്കുമല്ലോ തയമ്മം ചെയ്യുമ്പോൾ, അതിനിടയിലും ആണ് എന്ത് ചെയ്യേണ്ടത്, ബിസ്മി ചൊല്ലേണ്ടത്. ഇനി നാലാമത്തേത് അൻ യളരിബ ബിയദൈഹി മാൻ, ഒപ്പം രണ്ട് കൈകളെ കൊണ്ടു അടിക്കുക. മണ്ണിനെ നക്കല് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കണം, അടിച്ചാണ് ചെയ്യേണ്ടത്, അത് ഫർളായിട്ടാണ് നമ്മൾ എണ്ണിയത് അല്ലെ. രണ്ട് കൈകൾ കൊണ്ടും ഒപ്പം അടിക്കുക എന്നുള്ളത് അതെന്താണ്, ഒരു സുന്നത്താണ്. അഞ്ചാമത്തേത് നസ്ഉൽ ഖാത്തമി ഫിൽ ദർബത്തിൽ ഉല, ഒന്നാമത്തെ അടിയിൽ മോതിരം ഊതൽ എന്താണ്, സുന്നത്തുണ്ട്. രണ്ടാമത്തേതിൽ മോതിരം ഊതൽ നിർബന്ധമാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്നാമത്തേതിൽ അടിക്കുമ്പോ എന്ത് ചെയ്യുക, ഊരില് സുന്നത്തേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ അടി മുഖത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. അപ്പൊ പിന്നെ അത് കയ്യില് മോതിരം ഉണ്ടായി എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത്തെ അടി എന്തിനു വേണ്ടിയിട്ടുള്ള അടിയാണ്, കൈക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്, ഈ രണ്ട് കൈകൾക്കും വേണ്ടിയിട്ടുള്ള. അപ്പൊ മോതിരം എന്ത് ചെയ്യണം വരുന്നത്, അപ്പൊ അതിലേക്ക് ആ ഭാഗത്തേക്കൊക്കെ മണ്ണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്തേണ്ടതുണ്ട്, അതുകൊണ്ടാണത്. ആറാമത്തേത് തഫരീഖു അസാബിഹി ഇന്ദ കുല്ലി ദർബത്തിൻ, ഓരോ അടിയുടെ സമയത്തും വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ല നമ്മൾ അടിക്കേണ്ടത്, മറിച്ച് സാധാരണ ഇതിൽ ഇങ്ങനെ തഫരീഖത്ത് വേണം, ഒരു വിട്ടുപിരിവ് വേണം, ഇങ്ങനെ ആയിരിക്കണം അടിക്കേണ്ടത്, മനസ്സിലായി. അതാണ് ഇനി ഏഴാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഖ്ഫീഫു തുറാബി മിൻ കഫൈഹി ബിൻ നഫ്ലി ഔ ബിൻ നഫ്ഹി. അതെ, മണ്ണിനെ എന്ത് ചെയ്യാം, മണ്ണിനെ ഒന്നൊരു ഒരു 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 നേർത്തതാക്കുക എന്ന് പറഞ്ഞാൽ കുറക്കുക, നല്ല ചെളിൻ്റെ അത് മൊത്തം വാരിത്തേക്കുക എന്നല്ല. അപ്പൊ പൊടിമണ്ണിൽ നമ്മൾ അടിക്കുമ്പോൾ ഒരുപാട് മണ്ണുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ മണ്ണിനെ ഒന്ന് നേർത്തതാക്കുക, മിൻ കഫൈഹി അവൻ്റെ കഫിൽ നിന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടുമല്ലോ, അപ്പൊ അത് സുന്നത്താണ്, ഇങ്ങനെ തട്ടൽ സുന്നത്താണ്. ഒന്നുകിൽ ബിൻ നഫ്ലി ഔ ബിൻ നഫ്ഹി, ഒന്നുകിൽ ഇങ്ങനെ നഫ്ലു കൊണ്ട്, അതായത് ഇങ്ങനെ കൊടയൽ കൊണ്ട് അഥവാ ഇങ്ങനെ കാണിച്ചാൽ മതി, അതല്ലെങ്കിൽ ഔ ബിൻ നഫ്ഹി ഇങ്ങനെ ഊതിക്കളയാം കേട്ടോ. ഇത് രണ്ടും കൊണ്ട് ആ തുറാബിനെ തഫ്ഹീഹ് എന്നാണ് തഖ്ഫീഫ് ചെയ്യൽ, തുറാബിനെ തഖ്ഫീഫ് ചെയ്യൽ സുന്നത്തുണ്ട്. എട്ടാമത്തെ തഖ്ദീമു അഅലാ വജ്ഹിഹി വയുംനാ യദൈഹി, തഖ്ദീമു അഅലാ വജ്ഹി മുഖത്തിന്റെ മേൽഭാഗത്തെ മുന്തിക്കണം, ഇവിടം തുടങ്ങി വേണം എന്ത് ചെയ്യാൻ, തയമ്മം ചെയ്യാൻ. അതുപോലെ വയുംനായതൈഹി കൈകളിൽ നിന്ന് വലത്തേതിനെ എന്ത് ചെയ്യണം, മുന്തിക്കണം. ഒൻപതാമത്തെ തഖ്ലീലു അസാബിഇൽ യദൈനി ബിത്തശ്ബീഖ്, വിരലുകൾ കൈകളുടെ വിരലുകൾക്കിടയിൽ എന്ത് ചെയ്യണം, ഇടകലർത്തണം, ബിത്തശ്ബീഖി കോർക്കൽ കൊണ്ട്, ഇങ്ങനെ കോർക്കൽ കൊണ്ട്, ഇത് സുന്നത്തുണ്ട് കേട്ടോ. പത്താമത്തേത് മസ്ഹുൽ അദുദി മഅൽ യദി, മുട്ട് കൈനെ തടവണം, കൈ തടവുന്നതോടുകൂടെ മുട്ട് കൈനെ എന്ത് ചെയ്യണം, തടവണം. നമ്മൾ ഇൻഷാല്ലാ രൂപം പറയുന്നുണ്ട്, ഏതിൻ്റെ രൂപം, നമ്മൾ തയമ്മിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം പ്രാക്ടിക്കലായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ എല്ലാ സുന്നത്തുകളെയും എല്ലാ ഫർളുകളെയും എല്ലാ ഷർത്തുകളെയും അനുസരിച്ചിട്ടുണ്ടായിരിക്കും ആ തയമ്മം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം ഇൻഷാല്ലാ, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വീഡിയോ ഉണ്ടാകും. ഓക്കെ, ഇനി പതിനൊന്നാമത്തേത് മസ്ഹു ഇഹ്ദാ റാഹത്തൈഹി ബിൽ ഉഖ്റ,
ഒരു റാഹത്ത് കൊണ്ട്, അതായത് ഒരു പള്ള കൊണ്ട് മറ്റേ പള്ളയെ ഇങ്ങനെ തടവുക, ഇത് സുന്നത്താണ്. 12 ഇമ്രാറുൽ യദി അലൽ ഉദുവി, അവന്റെ കൈകളെ അവയവങ്ങളുടെ മേലിൽ എന്ത് ചെയ്യുക, നടത്തുക. കൈകളെ അവയവങ്ങളുടെ മേലിൽ നടത്തുക, അത് തേച്ച്, നമ്മൾ വുളു ചെയ്യുന്ന സമയത്ത് തേച്ച് കഴിക്കുള്ളൂ, അതുപോലെ അവന്റെ അവയവങ്ങളിലേക്ക് ഈ കൈകൾ എന്ത് ചെയ്യുക, ഒന്ന് നടത്തൽ, അത് സുന്നത്തുണ്ട് കേട്ടോ. ഇനി 13 അൽ മുവാലാത്തു, തുടരെ തുടരെ ചെയ്യുക, മുഖം തടവി അടുത്ത, അതിനുശേഷം തന്നെ ഉടനടി അടിക്കുക, പിന്നെ കൈകൾ തടവുക, ഇതാണ് മുവാലാത്ത്. 14 അദമു തക്റാരിൽ മസ്ഹി, തടവുന്നതിനെ ആവർത്തിക്കാതിരിക്കുക, അതൊരു സുന്നത്തന്നെ. 15 അൻലാ യംസഹു തുറാബ അൻ അഅളാഇഹി ഹത്താ യഫറഗ മിൻ സ്വലാത്തിഹി, അൻലാ യംസഹു തുറാബ, മണ്ണിനെ എന്ത് ചെയ്യാതിരിക്കുക, കളയാതിരിക്കുക, അൻ അഅളാഇഹി, അവന്റെ അവയവങ്ങളിൽ തൊട്ട്, ഹത്താ യഫറഗ മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നവരെ മണ്ണ് അവിടെ തന്നെ ഇരുന്നോട്ടെ, അവയവങ്ങളിൽ ഇരുന്നോട്ടെ, അത് സുന്നത്താണ്. 16 അദ്ദിക്രു വദ്ദുആ ബഅദഹു ഹുവ മാ സബഖ ഫിൽ വുദുഇ, വുദുഇൽ നേരത്തെ മുൻകടന്ന് നമ്മൾ കുറെ ദിക്റുകളും ദുആകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇവിടെയും സുന്നത്തുണ്ട്. 17 റകഅത്താനി ബഅദഹു, തയമ്മുമിന് ശേഷം 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്, വുദുഇനുള്ളത് പോലെ തന്നെ സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് തയമ്മുമിന്റെ 17 ഫർളുകൾ. എത്ര ഫർളുകൾ? 17 ഫർളുകൾ. നിങ്ങൾക്കറിയുമായിരുന്നോ ഈ ഫർളുകൾ? തയമ്മും എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇൻഷാല്ലാ കമന്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അവസാനം വരെ വീഡിയോ കണ്ടവരാണ് കമന്റ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചോദിച്ച ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തയമ്മം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ആദ്യം തന്നെ ഉണ്ട് എന്നാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, അഥവാ അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ ചെയ്തത്, ഈ സുന്നത്തുകളും ഫർളുകളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു, ഇതൊക്കെയാണ് ചോദ്യം. അതിനുത്തരം പറയും. ഇല്ല എന്നാണെങ്കിൽ ഇല്ല, പിന്നെ അവിടുത്തെ തയമ്മനെ കുറിച്ച് അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ ഷെയർ ചെയ്യാൻ. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.